നമസ്കാരം ഗായ്സ്, പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ സീസൺ 18 വരാൻ പോകുന്ന റോയൽ പാസിലെ റിവാർഡുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്തൊക്കെ ഔട്ട്ഫിറ്റുകളാണ് ഇത്തവണ റോയൽ പാസിൽ കൊടുത്തിട്ടുള്ളത്, പിന്നെ ഗണ്ണിൻ്റെ സ്കിൻ ഏതാണ്, വൈറ്റിൻ്റെ സ്കിൻ ആണത്, അങ്ങനെയുള്ള പലതും നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോകാം. ഹലോ, പോകാം. ഓക്കെ, ട്രെയിലറാണ് ഇപ്പം കണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ആർ പി നമുക്ക് കിട്ടുന്ന ഒരു ഹോഗിൻ്റെ ഒരു സ്കിന്നും ഒരു ഔട്ട്ഫിറ്റും കൊടുക്കുന്നുണ്ട്. ഔട്ട്ഫിറ്റ് കാണാൻ അത്ര ഗുമ്മില്ല, റോയൽ പാസ് കൊടുക്കാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് എന്ന് തോന്നില്ല, ലെജൻഡറിയാൻ തന്നെ തോന്നില്ല. അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. രണ്ടെണ്ണം ഉണ്ടാവും, ചൂസബിൾ ആണ്. രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഔട്ട്ഫിറ്റ് ഇങ്ങനെ ആയിരിക്കുന്നുണ്ട്, ചൂസ് ചെയ്യുന്നതാണ് ലെജൻഡറി തന്നെയാണ്. രണ്ടെണ്ണം ചോദിക്കും, രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ഹോഗ് അങ്ങനെയല്ല, ഹോഗ് എന്തായാലും കിട്ടും. റോയൽ പാസ് എടുക്കണോ വേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഫസ്റ്റ് തന്നെ നമ്മളെ ചടപ്പിച്ചാഞ്ഞും അലമ്പാക്കി കഴിഞ്ഞിട്ടോ ഫസ്റ്റ് തന്നെ. പിന്നെ റോയൽ പാസ് എടുക്കാത്തവർക്കാണെങ്കിൽ ക്ലാസിക്കിൻ്റെ സ്ക്രാപ്പ് കൂപ്പണാണ് കൊടുക്കുക, അത് താല്പര്യം, അതെന്തായാലും കിട്ടും. ഔട്ട്ഫിറ്റ് വലിയ എനിക്കത് താല്പര്യം വന്നില്ല, എന്തായാലും ഔട്ട്ഫിറ്റ് കാണാൻ. ഹോഗിൻ്റെ സ്കിന്ന് അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 2.5 മാർക്ക് കൊടുക്കാം നമുക്ക്. പിന്നെ എല്ലാം പറഞ്ഞാൽ ഒരു അവതാറൊക്കെ കൊടുക്കുന്നുണ്ട്, 9-5 ലട്ടോ, 5 ലൊരു അവതാർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഓർണമെൻറ്റ് കൊടുക്കുന്നുണ്ട്, ബാക്ക് പാക്കിൻ്റെ മേലെ നിൽക്കുന്ന ഒരു ഗിറ്റാറിൻ്റെ മാതിരി നിൽക്കുന്ന ഒരു ഇതാണ് കൊടുക്കുന്നത്. എന്തായാലും ഓർണമെൻ്റ് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു മേഖലയാണ്, ഞാനത് ഉപയോഗിക്കാറില്ല. ഓർണമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ പണ്ടത്തെ എൻ്റെ പബ്ജി മൊബൈലിൻ്റെ ഗ്ലോബൽ ഐഡിയിൽ ഓർണമെൻ്റൊക്കെ ഉണ്ടിട്ടോ, പക്ഷേ കാര്യമില്ലല്ലോ, അതൊന്നും വലിയ ഇതില്ല. ഒരു ഓർണമെൻറ്റ് വെറുതെ, ഒരു ഓർണമെൻറ്റ്. പിന്നെ ഒരു ഫ്രെയിമൊക്കെ കൊടുക്കുന്നുണ്ട് 15-ൽ എത്തുന്നേരം, പിന്നെ 20-ൽ എത്തുന്നേരം ഒരു ബാക്ക് പാക്ക് നൽകുന്നുണ്ട്. ഒരു ലെജൻഡറി ആയിട്ട് തോന്നിക്കുന്ന റോയൽ പാസിൽ കൊടുക്കാൻ പറ്റിയ ഒരു ബാക്ക് പാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലാന്ന് തന്നെ ഞാൻ പറയും. ഒരു റോയൽ പാസ് കൊടുക്കാൻ പറ്റുമെന്നായിട്ട് തോന്നില്ല. പിന്നെ ഒരു ഇമോട്ട് നൽകേണ്ടി 25-ൽ എത്തുന്നേരം, എന്താണ് ഈ ഇമോട്ട് കൊണ്ട് അവർ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമുക്കൊരു 5-ൽ 1 മാർക്ക് കൊടുക്കാം. ഒന്ന് തന്നെ കൊടുക്കണം എന്ന് തന്നെ അതുണ്ടല്ലോ, ഈ തീരെ താല്പര്യം എല്ലാവരും എന്നാലും ഓല് തന്നതല്ലേ. അപ്പോൾ ഓല മേക്കിങ്ങിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 1 മാർക്ക് കൊടുക്കാം. പിന്നെ കുറച്ചങ്ങ് പോവുകയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഒരു സ്കിന്ന് നൽകുന്നുണ്ട്, അതൊരു ബഗ്ഗായതുകൊണ്ടാണ് ഇപ്പം കാണാത്തത്. വീഡിയോൻ്റെ അവസാനം ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. ഒരു പാരഷൂട്ടും നൽകുന്നുണ്ട് 20-ൽ 30-ൽ എത്തുന്നേരം. ഒരു റോയൽ പാസ് എടുത്തവർക്ക് ഒരു ഫ്ലൈറ്റിൻ്റെ സ്കിന്നും അല്ലാത്തവർക്ക് ഒരു പാരഷൂട്ടും. പിന്നെ ഒരു അവതാർ നൽകുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് പോകണേരം, എത്രയില്ല നോക്കിയില്ല, 25-ലായിരിക്കും. പിന്നെ 30-ൽ എത്തുന്നേരം ചൂസ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിക് ആയിട്ടുള്ള 2 ഔട്ട്ഫിറ്റാണ് നൽകുന്നത്. ഫസ്റ്റത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്, അതിൻ്റെ ഒരു ഹെഡ് ഗിയറും ഉണ്ട്. ഹെഡ് ഗിയർ ചിലപ്പോഴെങ്കിൽ 2-നും 2 ഹെഡ് ഗിയർ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇതിൻ്റെ ഹെഡ് ഗിയറാന്നല്ല പറഞ്ഞത്, അപ്പോൾ അതിന് വേറെ ഹെഡ് ഗിയർ ഉണ്ടാവുമോ? എന്തിനാണ് ഈ ഹെഡ് ഗിയർ എന്നൊക്കെ പേരിട്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും മെത്തിക്കായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയൊരു ഔട്ട്ഫിറ്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കലേ ഉണ്ടാവുള്ളൂ, ഞാൻ സമ്മതിച്ചിരില്ല, എനിക്കിഷ്ടമായില്ല. റോയൽ പാസ് ഇതുവരെ കണ്ടതിൽ ഒരു റിവാർഡും എനിക്ക് പിടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയൂ. അത് താല്പര്യം വന്നില്ല, വെറുതെ ഗുമ്മുള്ള ഒരു കളറും നല്ല രസമുള്ള ഒന്നും കൊടുക്കില്ല. ഇവിടെയാണ് ചൂസബിൾ വരുന്നതെന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ, അതെന്താ ഗ്ലിച്ചിൻ്റെ കുഴപ്പമായിരിക്കും. എന്തായാലും 2 ഔട്ട്ഫിറ്റ് ചൂസബിൾ ഉണ്ട്. മെത്തിക്കൽ 50-ലോ 60-ലോ കൊടുക്കും, അതെല്ലാ സീസണും കൊടുക്കുന്നതാണ്. ഈ സീസണും കൊടുക്കും, എല്ലാതല്ല, കുറഞ്ഞ 2-3 സീസൺ മുന്നേ വരെ കൊടുത്തിരുന്നു. പിന്നെ ഒരു സ്മോക്കിൻ്റെ ഒരു സ്കിന്ന് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടാണ് കാണുന്നത്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് വലുതാക്കി കാണിച്ചു തരും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തീരുമാനിക്കാം. 70-ലാണ് ആ ഇത് കൊടുക്കുന്നത്, അത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. 70-ലാണ് അത് കൊടുക്കുന്നത്, ഒരു സ്മോക്കിൻ്റെ ഒരു സ്കിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൊടുക്കുന്ന യൂസിങ് കാര്യങ്ങളൊക്കെ 70, അങ്ങനെ എല്ലാം. പിന്നെ കാർ 98 ഒരു സ്കിന്ന് കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയും. ഒരു 3 പോയിൻ്റൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാർ 98 കെയുടെ സ്കിന്ന് കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, ഒപ്പിക്കാം. ഇനി അങ്ങോട്ട് ഫ്രീ റോയൽ പാസ് ആയിരിക്കും, റിവാർഡുകളൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് നേരം വരെ കഴിഞ്ഞ് പോയി, ഞാനത് പറയാൻ വിട്ടുപോയതായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ് പോയപ്പോൾ അതും വിട്ടുപോയതായിരുന്നു. എന്തായാലും റോയൽ പാസ് ആയിരിക്കും, ഇത്തവണത്തെ റോയൽ പാസ് എടുക്കണോ, നിങ്ങൾ എടുക്കുമോ? ഈ കാർ 98 സ്കിന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ ഒരു ഇമോട്ട് നൽകുന്നുണ്ട്, എന്താണ് ഇമോട്ട്? ഒരാൾ വയലിൻ അല്ല ആ സാധനത്തിൻ്റെ പേര്, ആ വയലിൻ വായിക്കുന്നതാണ്. ഭയങ്കര സ്പീഡാണ് വയലിൻ വായിക്കുന്നതിൽ. ഇപ്പം അതിൻ്റെ കമ്പി പൊട്ടിപ്പോവും, അത്തരം സ്പീഡിലാണ് വായിച്ച്. അവസാനത്തെ പൊട്ടിയിട്ടാന്ന് തോന്നുന്നു, അയാൾ വേറെ നിർത്തിയിട്ടുണ്ടായി, കണ്ടില്ലേ? ഒറ്റ വലിക്ക് കമ്പി അങ്ങ് പൊട്ടിപ്പോയിന്. അങ്ങനെയാണ്, വയലിനും കൂടി വെച്ചാൽ കളറാകു കഴിഞ്ഞു, ഒരു രസം. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകണേ ഒരു ഹെഡ് ഗിയർ അല്ല, ഒരു മുടി നൽകുന്നുണ്ട്. ഒരു മുടി, എന്തിനാണ് മുടി?
നമ്മൾക്കൊരു തലയിലെടുത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ മുടി രണ്ട് ആവശ്യമുണ്ടോ? എന്തായാലും കൊടുക്കുകയല്ലേ കൊടുത്ത്. 90-ാമത്തതിൽ നമുക്കൊരു ഹെഡ് ഗിയർ എന്ന് പറയുന്ന ഒരു മുടി നൽകുന്നുണ്ട്, നാല് പുലക്കുന്ന നാല് വര. പിന്നെ ഒരു 95-ൽ എത്തുന്നേരം ഒരു മാസ്ക്, ഒരു കൂളിംഗ് ഗ്ലാസ് നൽകുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് അല്ല, ഒരു ഗ്ലാസ്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ പബ്ജി മൊബൈലിന് ഏരിയ നല്ല രസമുണ്ടാവും. കഴിഞ്ഞു എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഒരു ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ ഒന്നും കാണില്ല. ഇതാണ് നമ്മുടെ 100 RP കൊടുക്കുന്ന ഒരു റിവാർഡ്. വിശ്വസിക്കൂ, ഇതാണ് 100 RP കൊടുക്കുന്ന റിവാർഡ്. നിങ്ങളത് വിശ്വസിക്കണം, നിങ്ങളിത് വിശ്വസിച്ചേ പറ്റൂ. ഓക്കെ, നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങളത് വിശ്വസിച്ചാൽ എന്തായാലും എനിക്കൊരു വിശ്വാസമായിട്ടോ, ഞാൻ വിശ്വസിച്ച് ഇതാണ് റോയൽ പാസ് 100 കൊടുക്കുന്ന റിവാർഡ് കേട്ടോ. ഒരു മെത്തിക്കായിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. നോക്കൂ മെത്തിക്കിൻ്റെ പവർ കണ്ടില്ല? ഇതിനെക്കാട്ടിന് നല്ല മെത്തിക്ക് ഇതിൻ്റെ മുന്നേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഇതിനെക്കാട്ടും നല്ലൊരു കുമ്പിലെ ഒരു മെത്തിക്ക് നിങ്ങൾ കാണിച്ചു തന്നാൽ എന്തെത്താണ് ഇതിനൊക്കെ ഞാൻ പറയുക. ഒരു മെത്തിക്ക് 100 RP കൊടുക്കുന്നതാ, അതാലോചിക്കണം. എന്തായാലും നമുക്ക് ഒരു 2 പോയിൻ്റ് കൊടുക്കാം. ഒരു ഇത്രയും കഷ്ടപ്പെട്ട് സാധനം ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ RP 1 കൊടുക്കുന്ന റിവാർഡ് ഔട്ട്ഫിറ്റ്. ഇതിന് പകരമായി ചൂസബിളായിട്ട് 2-ാമത്തെ റിവാർഡും നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ഇത് രണ്ടുമാണ് RP 1 കൊടുക്കുന്നത്, റോയൽ പാസ് എടുത്തവർ കാണട്ടെ പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഇതാണ് നമ്മളെ 60-ലോ 70-ലോ ആയിട്ട് ഒരു ചൂസബിളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇത് രണ്ടും കൊടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം. ഹെൽമെറ്റ് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അപ്പുറത്ത് ഗ്ലിച്ചായിപ്പോയതല്ല, അത് ഞാനിപ്പം കാണിച്ചുതരാം. ഇത് നമ്മുടെ സ്മോക്ക് ഗ്രെനേഡ്, കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒന്നും കുഴപ്പമില്ല. ഒരു സ്മോക്ക് ഗ്രെനേഡിൻ്റെ സ്കിൻ, ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്മോക്ക് ഗ്രെനേഡാണ്. അല്ലല്ലല്ല, ഞാൻ 100 RP ഔട്ട്ഫിറ്റ് പറഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ഒരു 3.5 മാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന. ഓ, 4 എന്തിനും കിട്ടിയില്ലല്ലോ, ആ കുഴപ്പമില്ല. നമ്മളിട്ട പോയിൻ്റൊക്കെ എന്ത് വില, ഞാൻ വലിയ ഇതൊന്നുമല്ലല്ലോ. കുഴപ്പമില്ല, ഒരു നല്ലൊരു സ്മോക്ക് ഗ്രെനേഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ പാരഷൂട്ടിൻ്റെ സ്കിന്ന് നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ RP ഈ പാരഷൂട്ടിൻ്റെ സ്കിന്ന് കൊടുക്കുന്നത്. അതെല്ലാവരും ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾ റോയൽ പാസ് എടുക്കാത്ത ടീംസ് ആണെങ്കിൽ നല്ലൊരു പാരഷൂട്ട് കിട്ടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇതെടുക്കാം, അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 4 കൊടുക്കാം, ഞാൻ കൊടുക്കും. ഞാൻ എടുക്കും അത്, അതുകൊണ്ട് ഞാൻ കൊടുക്കും. എനിക്ക് റോയൽ പാസ് എടുക്കേണ്ട താല്പര്യമില്ലല്ലോ. ഫ്ലൈറ്റിൻ്റെ സ്കിന്നും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, എനിക്കിഷ്ടമായി. ഒരു അധികം കളർ മിക്സ് ചെയ്ത് അലമ്പാക്കിയില്ല, ഒരു ചാറാക്കാത്ത മാതിരി ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു സ്കിന്ന് കൊടുത്തിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു 3-4 ഇതിനും കൊടുക്കുക. റോയൽ പാസ് എടുത്തില്ല, അവിടുന്ന് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല, എന്നാലും കൊടുക്കാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഒരു നമ്മളെ ഐസൂരൊക്കെ കാണുമല്ലോ, ഒരു ജീവൻ്റെ തുടിപ്പ് അതുപോലത്തെ ഒരു സാധനമൊക്കെ കാണുന്നുണ്ട്. ഒരു വര മുകളിലോട്ടും താണ്ടും താഴ്ന്ന ആ സാധനമല്ലേ, അതന്നെ അതിങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല. ഈ പാരഷൂട്ടും ഫ്ലൈറ്റിൻ്റെ സ്കിന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു VSS കൊടുക്കേണ്ടത്, ഇത് റോയൽ പാസ് ഫ്രീയിൽ കൊടുക്കാനുള്ള ചാൻസ് അധികവും കുറവുമുണ്ട്. ഒരു 50% ഞാൻ പറയാം, പക്ഷേ അതിൽ കാണിച്ചിട്ടില്ല. അതിൽ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്നാലും ഇതിൻ്റെ റൂമറുകളൊക്കെ പറയുന്നത് ഇത് ഫ്രീ റോയൽ പാസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. ഒരു VSS സ്കിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതായതുകൊണ്ട് എനിക്കിതിൽ 4.5 ഞാൻ കൊടുക്കും. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, ഞാൻ എടുക്കും. വെറുതെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ എൻ്റെ കയ്യിലെ സാധനം ഞമ്മ പറയുന്ന പോലെ കാക്കക്ക് തൻകുഞ്ഞും പൊങ്ങുഞ്ഞാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് 4 കൊടുക്കും. ഓ സോറി, 4.5. പിന്നെ ഒരു SLR സ്കിന്ന് കൊടുക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് കൊടുക്കുന്നതെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ എനിക്ക് ക്രേറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. SLR സ്കിന്ന് ക്രേറ്റ് കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. മറ്റേതിനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട്. SLR സ്കിന്നാണ് നൽകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോയൽ പാസ് കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഇനിയും വരുന്നുണ്ട് കുറേ സാധനങ്ങൾ. അപ്പോൾ അടുത്തത് പറഞ്ഞ ഹെൽമെറ്റാണ്. ഇത് ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടില്ല, ചിലപ്പോഴെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാധ്യത കേട്ടോ ഈ റോയൽ പാസിൻ്റെ റിവാർഡിൻ്റെ കാര്യത്തിൽ. എന്തായാലും ഇത് ഫ്രീ റോയൽ പാസ് കൊടുക്കാനുള്ള ചാൻസും ഇല്ല. ഒരു ഹെൽമെറ്റിൻ്റെ ഒരു സ്കിന്ന് കൊടുക്കുന്നുണ്ട്. ലെവൽ 1 ഇപ്പം കണ്ടത്, ലെവൽ 2 ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെവൽ 2 കുഴപ്പമില്ല എന്നൊന്നും ഞാൻ പറയില്ല, എനിക്ക് ഇഷ്ടമായില്ല. ഒരു ലെവൽ 3 അത്യാവശ്യം കണ്ട, 1-ഉം 2-ഉം കണ്ടതിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ലെവൽ 3 കാണാനാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു റെഡ് ലൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് മുന്നിൽ കൂടി, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെയാണ്. ബാക്ക് പാക്ക് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, ലെവൽ 1 കണ്ടാൽ ഇങ്ങനെ ഉണ്ടാവും. അത് മാത്രം നോക്കിയാൽ മതി.
റോയൽ പാസ് കൊടുക്കാൻ പറ്റിയ റിവാർഡായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ബാഗ് കണ്ടിട്ട്, ഈ ബാഗൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? മൂന്നാമത്തെ ആനിവേഴ്സറി ആയിട്ട് ഒരു നല്ല ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തുകൂടെ? ഫ്രീ ആയിട്ട് ഇതിനെക്കാട്ടിലും നല്ലൊരു ഗിഫ്റ്റ് ബാക്ക് പാക്ക് കൊണ്ട് കൊടുത്തിട്ട്, അതിനെക്കാട്ടിലും നല്ലൊരു ബാക്ക് പാക്ക് റോയൽ പാസ് എടുത്തവൾക്ക് കൊടുക്കുകയാണെങ്കിൽ നന്നാവുകഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായമല്ല, എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു അഭിപ്രായം. നല്ലൊരു റിവാർഡ് ഫ്രീ റോയൽ പാസ് കൊടുക്കുക, പിന്നെ ഒരു ബഗ്ഗിൻ്റെ സ്കിന്ന് നൽകുന്നുണ്ട്. ഇതും ചിലപ്പോൾ എനിക്ക് ക്രെഡിറ്റ് കൊടുക്കാനായിരിക്കും സാധ്യത. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് മൂന്ന് കൊല്ലമായിട്ട് പോലൊന്ന് ഇത്രയും നാൾ കളിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു റിവാർഡ് കൊടുത്തൂടെ? ഫ്രീ ആയിട്ട് കൊടുക്കൂല, പൈസ അല്ലാണ്ട് ഒരു സാധനം കൊടുക്കില്ല. ഒരു കൊടുത്തിട്ടൊക്കെ ഉണ്ടോ? പണ്ടൊരു VSS സ്കിന്ന് കിട്ടിയിരുന്നു ഫ്രീ ആയിട്ട്. എന്നാലും 3 കൊല്ലമായിട്ട് ഒരു ആനിവേഴ്സറി റിവാർഡ് പോലെ എന്തെങ്കിലും ഒരു നല്ല ഔട്ട്ഫിറ്റ് ചിലപ്പോൾ തരാതി, വല്ല ഇവൻ്റൊക്കെ നടത്തിയിട്ട് പോലും തരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ബഗ്ഗിൻ്റെ സ്കിന്ന് കാണാൻ കുഴപ്പമില്ലെന്നും ഞാൻ പറയില്ല. എന്തായാലും ഒരു 3.5. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ പാസിൽ കൊടുത്തിരിക്കുന്ന 100 RP റിവാർഡ്. നോക്കൂ സുഹൃത്തുക്കളെ, അതിനൊരു ഇമോട്ട് നൽകുന്നുണ്ട്. ഇതെവിടെയാണ് കൊടുത്തത്? ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. 95 ചിലപ്പം കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കൂ, പിന്നെ ഒരു ഹെഡ് ഗിയർ ഉണ്ട്, പിന്നെ ഒരു ഗ്ലാസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസ് ആ കാണുന്ന കേട്ടോ. ഇപ്പം വരുവേ. ആ ഒരു മുടിയൊക്കെ ആടുണ്ട്, നേരത്തെ മുടി ആടിനിയോ? ആ എന്തായാലും കുഴപ്പമില്ല. ഇതൊക്കെ എന്തിനാ വെച്ചെന്ന് എനിക്ക് തീരെ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും അത് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് വെക്കൂല. ഇതൊക്കെ എൻ്റെ തലയിൽ നല്ല കവർ ചെയ്ത് നിൽക്കണം. എനിക്ക് മറ്റേ ഈ എന്താ പറയുക, മറ്റേ ഒരിതുണ്ടല്ലോ ഈ ടീഷർട്ടിൻ്റെ മുകളിൽ വരുന്നത്, അതുപോലത്തെ സാധനം കിട്ടണം. അങ്ങനത്തെ ഞാൻ ഇടാറുള്ളൂ. ഒരിത് പലർക്കും പല ഇതാണല്ലോ, ഇഷ്ടമാണല്ലോ. ചിലവരും ഇതിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഒക്കെ ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ഈ കൂളിംഗ് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ അതിമേ കൂടിയ പബ്ജി മൊബൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഏത് വരികയാണെങ്കിൽ നല്ല രസം ഉണ്ടാകും. കഴിഞ്ഞു നമ്മളെ ആഴയിലോ ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കാസ്ട്രോൻ്റെ കണ്ടില്ലേ, ആ ഹസാർഡ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പബ്ജി മൊബൈൽ നേടിയ ഒരു ഗ്ലാസ് വരുന്നത്, ആ പരിപാടി. അങ്ങനത്തെ ഒക്കെ കൊടുക്കണ്ടേ? ഇപ്പോഴൊന്നും അത് കൊടുക്കില്ല, പണ്ടൊക്കെ കൊടുത്തില്ല. അന്നാണ് ഞാൻ റോയൽ പാസ് എടുത്തിട്ട് പോലുമില്ല. അല്ലേ, നമുക്കൊന്നും നല്ല തരൂല. ഒരു ഇമോട്ട് നൽകണ്ടല്ലോ. ഇത് നേരത്തെ കണ്ട ഇമോട്ടല്ല, ഇത് നിൻ്റെ ഇമോട്ടാ? അമ്പമ്പമ്പമ്പോ, റോബോട്ടാണോ ചക്കെ? എന്തായാലും അതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടതാണ്. ഇനി നമ്മൾ കാണുന്നതാണ് season 8 നമ്മൾ UC പർച്ചേസ് ചെയ്താൽ കിട്ടുന്ന റിവാർഡ്. ഇത് നമ്മൾ റോയൽ പാസ് എടുത്തതിൽ നിന്നും വളരെ നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറയും. എനിക്കിഷ്ടപ്പെട്ടു അതിലത്തെ ഔട്ട്ഫിറ്റ് കിട്ടോ. ഗണ്ണിൻ്റെ സ്കിന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഗണ്ണിൻ്റെ സ്കിന്നിനൊക്കെ വേറെ UC കൊടുക്കണം. ഔട്ട്ഫിറ്റ് നല്ല രസം ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്ഫിറ്റ് തന്നെ കഴിഞ്ഞത്. എന്തായാലും നിങ്ങളെടുക്കുമല്ലോന്ന് നിങ്ങൾ പറയാം. ഞാനെന്തായാലും ഇന്ത്യയിൽ യൂസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുക്കൂല. ഒരിതാണ്. പിന്നെ നമുക്ക് ക്രേറ്റ് നൽകുന്നുണ്ട്. ക്രേറ്റിൽ നമ്മളെ ഈ season 12 കൊടുത്ത റിവാർഡൊക്കെ കൊടുക്കുന്ന ഒരു ക്രേറ്റ് നൽകുന്നുണ്ട് ഇത്തവണ. AKM സ്കിന്നും എടുക്കാൻ കഴിയാത്തവർക്ക് എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഈ ഔട്ട്ഫിറ്റൊക്കെ. ഇതെന്തൊരാണല്ലോ ഔട്ട്ഫിറ്റ് കഴിഞ്ഞു. ഈ ഔട്ട്ഫിറ്റൊക്കെ ഇപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ വിറ്റുപോയനെ. എന്താ, അതൊക്കെ എന്തെങ്കിലുമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമല്ലോ എന്ന് നിങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. റോയൽ പാസ് എടുക്കാൻ താല്പര്യമുള്ളവർ UC ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് സെൻഡ് ചെയ്തെടുക്കുക. അടുത്ത സീസണിൽ എന്താണ് വരുന്നതെന്ന് പോലെ അറിഞ്ഞോട്ടെ. അവർക്ക് ഈ വെറുതെ കഷ്ടപ്പെട്ട് UC ഒന്ന് കൂട്ടി വെക്കണോ വേണ്ടെന്ന് പോലെ ഒന്ന് തീരുമാനിക്കട്ടെ. അപ്പോൾ ഒന്ന് സെൻഡ് ചെയ്തെടുക്കുക. വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലൊരു വീഡിയോയുമായി, ഇതുപോലത്തെ അല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ഇത് എന്തുകൊണ്ടാണ് ബെറ്റർ അല്ലാത്തതെന്നുള്ള കാരണം ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ പറയും, റിവാർഡിൻ്റെ കാര്യം നോക്കൂ. ഒരു റോയൽ പാസിൽ കൊടുക്കാൻ പറ്റിയ റിവാർഡാണ് ഇത്തവണ കൊടുത്തത്. ഫ്രീ ആയിട്ട് ഇതിനൊന്നും, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പോലും കിട്ടുമെന്നാണ് എനിക്കൊരിത്. കൊടുക്കരുതെന്നാണ്. എന്താണ് ഒരു നല്ലോണം കഷ്ടപ്പെടുന്നതല്ല, നല്ലൊരു ഔട്ട്ഫിറ്റും നല്ലൊരു ഗണ്ണിൻ്റെ സ്കിന്നു കുഴപ്പമില്ല. VSS ഒക്കെ എനിക്ക് പിടിച്ചിട്ട്, പക്ഷേ ക്രേറ്റ് കൊടുക്കാനുള്ള ചാൻസ് ആയിരിക്കും ഉണ്ടാവുക. എന്താണ് അടുത്ത സീസണെങ്കിലും നല്ലോണം ഒരു ഔട്ട്ഫിറ്റ് കൊടുക്കണം, അപേക്ഷയാണ്. അപ്പോൾ നിർത്തുകയാണ്.